ലൈഫ് മിഷൻ രണ്ടായിരത്തി ഇരുപതിലെ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ എന്തു ചെയ്യണം ആദ്യഘട്ട പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ അർഹരുടെയും അനർഹരുടെയും കരട് മുൻഗണനാ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കും കരട് പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കും സമർപ്പിക്കാവുന്നതാണ് അപ്പീലുകൾ പരിശോധിക്കുന്നത് ബ്ലോക്ക് മുനിസിപ്പൽ തലങ്ങളിൽ ഒന്നാം അപ്പീൽ കമ്മിറ്റിയും ജില്ലാ തലത്തിൽ രണ്ടാം അപ്പീൽ പരിശോധിക്കുന്നത് ജില്ലാ കളക്ടറുമായിരിക്കും അപ്പീൽ കമ്മിറ്റികൾ അപ്പീലുകൾ പരിശോധിച്ച് വസ്തുതകൾ ബോധ്യപ്പെട്ട് നിയമാനുസരണം തീരുമാനം കൈക്കൊള്ളും രണ്ടാം അപ്പീൽ അധികാരിയായ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ജില്ലാതല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അപ്പീലുകൾ പരിശോധിച്ച് തീർപ്പാക്കുന്നതാണ് ഇക്കാര്യത്തിൽ രേഖകളുടെ പരിശോധന ഹിയറിംഗ് ഫീൽഡ് പരിശോധന തുടങ്ങിയ രീതികൾ അവലംബിക്കുന്നതാണ് അപ്പീലുകളുടെ ഭാഗമായി അനർഹർ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അപ്പീൽ അധികാരികൾക്ക് ആയിരിക്കും